സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ഫാക്ടറി സ്റ്റീൽ വർക്കറുടെയും പാർട്ട് ടൈം ക്ലീനർ ആയിരുന്ന അമ്മയുടെയും മകനായി അർജന്റീനയിൽ ജനനം. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തണലിൽ വളർന്നു വന്ന ബാല്യകാലം പറഞ്ഞു വരുന്നത് കാൽപന്ത് കളിയിലെ രാജാവായിരുന്ന സാക്ഷാൽ ലയണൽ മെസ്സിയെക്കുറിച്ചാണ്. ഫുട്ബോൾ എന്നത് അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ 5-ാമത്തെ വയസ്സിൽ അവൻ്റെ അച്ഛൻ കോച്ചായുള്ള ഒരു ലോക്കൽ ഫുട്ബോൾ ക്ലബിന് വേണ്ടി അവൻ ആദ്യമായി ഗ്രൗണ്ടിൽ ഇറങ്ങി. ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത ആവേശം തൻ്റെ 8-ാമത്തെ വയസ്സിൽ അവനെ ന്യൂവെൽ ഓൾഡ് ബോയ്സ് ക്ലബിൽ കൊണ്ടെത്തിച്ചു. കൊച്ചു മെസ്സിക്ക് തൻ്റെ അച്ഛനേക്കാളും അമ്മയെക്കാളും അടുപ്പം തൻ്റെ മുത്തശ്ശിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ പെട്ടെന്നുള്ള മരണം വലിയൊരു ഷോക്കായിരുന്നു അവൻ്റെ ജീവിതത്തിൽ ഏൽപ്പിച്ചത്. മുത്തശ്ശിയുടെ പെട്ടെന്നുള്ള മരണം ഏൽപ്പിച്ച ആഘാതം ആഴ്ചകളോളം അവനെ പിന്തുടർന്നു. ഈ ഒരു സമയത്ത് തൻ്റെ ജീവൻ്റെ ജീവനായി താൻ കരുതിയിരുന്ന ഫുട്ബോൾ പോലും വേണ്ട എന്നവൻ വെക്കുകയുണ്ടായി. പക്ഷേ തൻ്റെ മകൻ്റെ ഫുട്ബോളിനോടുള്ള ഇഷ്ടമറിയാവുന്ന അച്ഛൻ്റെ നിതാന്ത പരിശ്രമത്തിനൊടുവിൽ അവൻ ഗ്രൗണ്ടിലെത്തി. ലോകമറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായി മാറണം എന്നുള്ള ആഗ്രഹം അവൻ തൻ്റെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മുന്നിൽ വിധി ഒരു തടസ്സമായി മാറാറുണ്ട്. അവൻ്റെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തി വളർച്ചയില്ലാതാക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈ രോഗം ഭേദമാകാൻ ചെയ്യുന്ന തെറാപ്പിക്ക് മാസം ഏകദേശം $900 ചെലവ് വരുമായിരുന്നു. നിർധനരായ അവൻ്റെ മാതാപിതാക്കൾക്ക് ആ തുക തങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും വലുതായിരുന്നു. അവൻ കളിച്ചുകൊണ്ടിരുന്ന ഫുട്ബോൾ ക്ലബ്ബ് പോലും അവനെ സഹായിക്കുന്നതിൽ വിമുഖത കാണിച്ചു. ആ ടീമിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ കളിക്കാരനായിരുന്നു മെസ്സി. തൻ്റെ സഹതാരങ്ങളുടെ പരിഹാസങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഫുട്ബോൾ എന്ന ഇഷ്ടത്തിന് മുന്നിൽ ഒരു തടസ്സമേ ആയിരുന്നില്ല. കാരണം ജീവിതത്തിൽ വിജയിക്കണമെന്ന് തീരുമാനമെടുത്തവരെ പിൻപോട്ട് വലിക്കാൻ വിധിക്ക് പോലും കഴിയില്ല. ഫുട്ബോളിലുള്ള അവൻ്റെ അത്ഭുതകരമായ കഴിവ് തിരിച്ചറിഞ്ഞ ക്ലബ് പതിയെ പതിയെ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഫുട്ബോൾ ക്ലബ്ബായ റിവർ പ്ലേറ്റ് FC അവൻ്റെ കഴിവ് കണ്ട് അവനിൽ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ മറ്റെല്ലാ ക്ലബും ചെയ്തതുപോലെ അവൻ്റെ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ ക്ലബ് അവനെ ഒഴിവാക്കുകയാണുണ്ടായത്. പക്ഷേ ഇതൊന്നും മെസ്സിയെ തളർത്തിയില്ല. കാരണം അവൻ ജീവിതത്തിൽ പോരാടണം എന്ന് തീരുമാനമെടുത്തിരുന്നു. അദ്ദേഹം മെസ്സിക്ക് ഒരു ട്രയൽ പീരീഡ് നൽകി. അതിൽ അവൻ വിജയിക്കുകയാണെങ്കിൽ അവൻ്റെ ചികിത്സാ ചെലവ് മുഴുവൻ ഫുട്ബോൾ ക്ലബ് വഹിക്കും എന്നതായിരുന്നു ആ ഓഫർ. പക്ഷേ ഈ ഓഫർ ലഭിക്കണമെങ്കിൽ തൻ്റെ ജന്മനാട് വിട്ട് അവൻ സ്പെയിനിലേക്ക് വരണം എന്നതായിരുന്നു അദ്ദേഹം അവന് മുൻപിൽ വെച്ച കണ്ടീഷൻ. അങ്ങനെ തൻ്റെ ലക്ഷ്യ സാധൂകരണത്തിനായി മെസ്സി അർജന്റീനയിൽ നിന്ന് സ്പെയിനിലേക്ക് എത്തി. വളരെ അത്ഭുതത്തോടെയാണ് മെസ്സിയുടെ സഹതാരങ്ങൾ അവനെ നോക്കിക്കണ്ടിരുന്നത്. അതിന് കാരണം അവൻ്റെ പൊക്കക്കുറവ് തന്നെയായിരുന്നു. പക്ഷേ തൻ്റെ കഴിവുകൊണ്ട് പരിഹാസത്തോടെ തന്നെ നോക്കിയിരുന്ന കണ്ണുകളെ ആരാധനയോടെ നോക്കാൻ അവൻ പഠിപ്പിച്ചു. ഫുട്ബോൾ എന്നത് മെസ്സിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണെന്നത് അവൻ്റെ കോച്ചിന് മനസ്സിലായി. മെസ്സിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായ സംഭവം നടക്കുന്നത് ആ ഒരു സമയത്താണ്. ബാഴ്സലോണ ഫുട്ബോൾ ക്ലബ്ബുമായുള്ള ഒരു കോൺട്രാക്ട്, അതായിരുന്നു ആ വഴിത്തിരിവ്. തൻ്റെ ജീവിതത്തിൽ താൻ ഏറെ ആഗ്രഹിച്ച കാര്യം സാക്ഷാത്കരിക്കാൻ പോകുന്നു. പക്ഷേ ഏറ്റവും രസമുള്ള കാര്യം എന്തെന്നാൽ ആ ഒരു സമയത്ത് ഒരു പേപ്പർ നാപ്കിൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. മെസ്സിയുടെ കയ്യിലുണ്ടായിരുന്ന അതേ പേപ്പർ നാപ്കിനിലാണ് തൻ്റെ ജീവിതത്തിൽ ഏറെ വഴിത്തിരിവായ ബാഴ്സലോണ ഫുട്ബോൾ ക്ലബ്ബിന് വേണ്ടിയുള്ള കോൺട്രാക്ട് എഴുതിയിരുന്നത്. പിന്നീട് നടന്നതൊക്കെയും ചരിത്രം. അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ കരിയറിൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചത് ഈ ബാഴ്സലോണ ഫുട്ബോൾ ക്ലബിന് വേണ്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾ മെഷീൻ തന്നെയാണ് മെസ്സി. അതുകൊണ്ടൊക്കെ തന്നെയാവാം തൻ്റെ 22-ാമത്തെ വയസ്സിൽ ഫിഫ ഫുട്ബോളർ ഓഫ് ദി ഇയറായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. 6 ബാലൻഡിയോ പുരസ്കാരങ്ങൾ, 6 യൂറോ ഗോൾഡൻ ഷൂസ് പുരസ്കാരങ്ങൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങളുടെ പട്ടിക വളർന്നുകൊണ്ടേയിരുന്നു. ലോകത്തിലെ തന്നെ ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റായി ഈ ഫുട്ബോൾ മാന്ത്രികൻ മാറി. അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള വരുമാനം ഇന്ന് ഏകദേശം $600 മില്യൺ. മെസ്സിയുടെ ജീവിതം നമുക്ക് മുന്നിൽ വരച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. പറയത്തക്ക സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരുന്നിട്ടും തൻ്റെ ലക്ഷ്യത്തെ തന്നെ നശിപ്പിക്കാമായിരുന്ന ഒരു രോഗവും അതുമൂലം അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് അനുഭവിച്ച കളിയാക്കലുകളും ഒഴിവാക്കലുകളുമെല്ലാം ഉണ്ടായിരുന്നിട്ട് കൂടി അതിൽ വിഷമിച്ച് തന്നെക്കൊണ്ട് പറ്റില്ല എന്ന രീതിയിൽ പിന്നോട്ടേക്ക് പോവാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ജീവിതം എന്നാൽ പൊരുതാനുള്ളതാണെന്നും ഒരിക്കൽ കൈവിട്ടു പോയാൽ അത് തിരിച്ചെടുക്കുക പ്രയാസമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടി വരണമെന്നില്ല. എന്നാൽ നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെ വിവേകപൂർവ്വം വിനിയോഗിക്കുക, അതായിരുന്നു തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിരുന്നത്.
എന്തായിരുന്നു മെസ്സിയുടെ വിജയത്തിന് പിന്നിലുള്ള രഹസ്യം? ശരിക്കും പറഞ്ഞാൽ ഈ വിജയം മെസ്സിയുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗ്യം കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നതോ അല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന രീതിയിൽ വലിയൊരു ഫുട്ബോളറായി മാറിയത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി നമ്മൾ ഫൈറ്റ് ചെയ്യുക തന്നെ വേണം. ചിലപ്പോൾ അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ ത്യജിക്കേണ്ടി വന്നേക്കാം. പക്ഷേ കഠിനമായി പരിശ്രമിച്ചാൽ, കുറച്ച് താമസിച്ചിട്ടാണെങ്കിൽ പോലും വിജയം സുനിശ്ചിതമായിരിക്കും. അതുതന്നെയാണ് മെസ്സിയുടെ ജീവിതം നമുക്ക് മുന്നിൽ വരച്ചിടുന്നതും.